നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനോട് ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ട ടീം ഇന്ത്യക്ക് വീണ്ടും ഒരു തിരിച്ചടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഓൾറെഡി കോഹ്ലി പിന്മാറി, അതിൻ്റെ ക്ഷീണം ഇന്ത്യൻ ടീമിനുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാന താരത്തിന് കൂടി പരിക്കേറ്റിരിക്കുകയാണ്. അദ്ദേഹം രണ്ടാം ടെസ്റ്റ് കളിക്കാനുള്ള സാധ്യത ഡൗട്ട്ഫുള്ളാണ് എന്ന റിപ്പോർട്ട് വരുന്നു. മറ്റാരുമല്ല രവീന്ദ്ര ജഡേജ. ജഡേജയും അശ്വിനും ചേർന്നുള്ള സ്പിൻ ഭയമാണ് ഇന്ത്യയുടെ ശക്തി എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പം ജഡേജ ഇല്ലെങ്കിൽ പിന്നെ കുൽദീപിനെ കളിപ്പിക്കാനാണ് സാധ്യത. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ജഡേജ നന്നായിട്ട് ബാറ്റ് ചെയ്യും. ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ കിടിലൻ ബാറ്റിംഗ് ഇക്കഴിഞ്ഞ ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജഡേജയ്ക്ക് പരിക്കുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ക്രിക്ബസാണ്. ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഫൈനൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഹോണസ്റ്റ്ലി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് പുള്ളുണ്ട് പക്ഷെ തീരില്ല എന്ന് തന്നെയാണ്. സോ അദ്ദേഹം തേർഡ് ടെസ്റ്റ് ആകുമ്പോഴേക്കും എന്തായാലും ഫൈനാകും. ഇഫ് യു കാൻ പ്ലേ ദി സെക്കൻഡ് എന്ന് അവർ, അതായത് രണ്ടാം ടെസ്റ്റ് കളിക്കില്ല എന്ന് റൂൾഡ് ഔട്ടായി എന്ന് പറയുന്നില്ല, പക്ഷെ കളിക്കാൻ ഉള്ള സാധ്യത കുറവാണ്. ഇനി അദ്ദേഹം കളിച്ചില്ലെങ്കിൽ അദ്ദേഹം തേർഡ് ടെസ്റ്റ് എന്തായാലും കളിക്കും. ഇവിടെ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഹാംസ്ട്രിങ് പുള്ളാണ്, നോട്ട് ടിയർ എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടാം ടെസ്റ്റ് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ കാര്യം രാഹുൽ ദ്രാവിഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഹോണസ്റ്റ്ലി ഞാൻ ഫിസിയോയുമായിട്ട് സംസാരിച്ചിട്ടില്ല, അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാം എന്നാണ്. അത് പക്ഷേ കളി കഴിഞ്ഞ ഉടനെയായിരുന്നു. ഇപ്പം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു, സ്കാനിങ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ താരത്തിന് ഹാംസ്ട്രിങ് പുള്ളുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ രണ്ടാം ടെസ്റ്റ് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സീഡ് എത്താം.